എന്നാൽ മറ്റൊരു മരണത്തെ കുറിച്ച് റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മരണത്തിന്റെ പ്രത്യേകത എന്താണ്? ജീവിതത്തിൽ പ്രയാസം സഹിച്ചവർ, ജീവിതത്തിൽ ബുദ്ധിമുട്ട് സഹിച്ചവർ, കരകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് സമൂഹ മധ്യത്തിൽ പ്രഖ്യാപിച്ച ഒറ്റക്കാരണം കൊണ്ട് വഹാബി എന്ന് വിളിക്കപ്പെട്ടവർ, ഒറ്റക്കാരണം കൊണ്ട് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തപ്പെട്ടവർ, ഒറ്റക്കാരണം കൊണ്ട് സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരണം ഏറ്റുവാങ്ങിയവർ, നാളെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ജീവിതത്തിലൊരു നമസ്കാരം പോലും ഉപേക്ഷിച്ചിട്ടില്ലാത്ത, ജീവിതത്തിലൊരു മനുഷ്യ സൃഷ്ടിയുടെ മനസ്സ് പോലും വേദനിപ്പിച്ചിട്ടില്ലാത്ത നല്ല മനുഷ്യർ മരിക്കാൻ കിടക്കുമ്പോ അവരെയും വരവേൽക്കാൻ മലക്കുകൾ വരുമെന്ന് റസൂലുള്ളാഹ്. ആ മലക്കുകളുടെ പ്രത്യേകത എന്താണ്? വെളുവെളുത്ത സുന്ദരന്മാരാണവർ. അവരുടെ വസ്ത്രം വെള്ള വസ്ത്രമായിരിക്കും. അവര് വസ്ത്രത്തിൽ സുഗന്ധം, സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധം മൂഷിയിട്ടുണ്ടാകും. മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന്റെ ഇടത്തേക്ക് ഈ മലക്കുകൾ കടന്നു വരികയാണ്. എന്നിട്ട് മലക്കുകളോടും ഈ മനുഷ്യരോട് പറയുകയാണ്, ഇത് യാത്ര പോകാനുള്ള സമയമാണ്. സൂറത്തുൽ ഫജ്റിന്റെ അവസാനത്തെ ഭാഗത്ത് ആ മലക്കുകളുടെ സംസാരം എന്താണെന്ന് അല്ലാഹ് നമുക്ക് പഠിപ്പിച്ചു തന്നു. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ ശാന്തി അടഞ്ഞ ആത്മാവേ, അല്ലയോ ത്യാഗം കൊണ്ട് നിർവൃതി അടഞ്ഞ ആത്മാവേ, ഇത് മടക്കയാത്രക്കുള്ള സമയമാണ്, ഇത് തിരിച്ചുപോക്കിനുള്ള സമയമാണ്. തൃപ്തിപ്പെട്ട നിന്റെ രക്ഷിതാവിന്റെ അടുത്തേക്ക് തൃപ്തിയുള്ളവനായ നിലയിൽ തിരിച്ചു പോകാനുള്ള സമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മലക്കുകളുടെ ഈ വിളിയാളം കേൾക്കുന്ന സമയത്ത് ശരീരത്തിന്റെ അകത്ത് നിന്ന് പൂജയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നത് പോലെ, വെണ്ണയിൽ നിന്ന് നൂലൂരിയെടുക്കുന്നത് പോലെ ആത്മാവതാ ശരീരത്തിന്റെ പുറത്തേക്ക് വരികയാണ്. തൊണ്ടക്കുഴി വരെ ആത്മാവ് പുറത്തേക്ക് വരുമ്പോ മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം സലാം പറഞ്ഞുകൊണ്ട് കടന്നു വന്ന് ആ ആത്മാവിനെ വരവേൽക്കുമെന്നും ആ ആത്മാവുമായി സ്വർഗലോകത്തിലേക്ക് യാത്രയാകുമെന്നും ആകാശത്തിന്റെ അനന്തതയിലൂടെ കടന്നു പോകുമ്പോ ആകാശത്തുള്ള മലായിക്കത്തുകൾ ചോദിക്കുകയാണ്, ഏത് ഭാഗ്യവാനാണിവൻ, ഏത് നല്ലവനാണിവൻ, ഏത് സുഹൃതവാനാണിവൻ, ഏത് മനുഷ്യനാണിവൻ, ഏത് ഉത്കൃഷ്ടനാണിവൻ എന്ന് മലക്കുകളെ ചോദിക്കുമ്പോ, എന്നാൽ ഇന്ന് മനുഷ്യനായിരുന്നു, ത്യാഗം സഹിച്ചിട്ടുണ്ട് ഒരുപാട്, കളവില്ലാത്ത വഞ്ചനയില്ലാത്ത ചതിയില്ലാത്ത ജീവിതമായിരുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കൽപ്പനയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുകയാണ്. മലക്കുകളായ മലക്കുകൾ മുഴുവൻ ആ ആത്മാവിന് സമാധാനത്തിന്റെ ആശീർവാദം അർപ്പിക്കുകയാണ്. ഒന്നാം ആകാശം കടന്ന്, രണ്ടാം ആകാശം കടന്ന് അല്ലാഹു ഉദ്ദേശിച്ച സ്ഥലത്ത് ഒരു കിതാബിലെ പേര് രേഖപ്പെടുത്തിക്കൊണ്ട് മലക്കുകൾ അതുപോലെ തന്നെ അവരിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് വീടിന്റെ അകത്ത് മയ്യത്ത് പൊതിഞ്ഞുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കിടക്കുന്ന സമയത്ത് ഈ മയ്യത്ത് സംസാരിക്കുമെന്നാണ്. ആ മയ്യത്തിന്റെ സംസാരം എന്താണ്? എന്നെ എന്റെ കുടുംബം കാത്തിരിക്കുകയാണ്, എന്റെ സ്വർഗം എന്നെ കാത്തിരിക്കുകയാണ്, എന്റെ വീടെന്നെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പാദങ്ങൾ ചടുലമാകട്ടെ, നിങ്ങളുടെ സഞ്ചാരങ്ങൾ വേഗമാകട്ടെ, നിങ്ങളുടെ നീക്കം വേഗമാകട്ടെ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ ധൃതി കൂട്ടുമെന്നാണ്. അങ്ങനെ ഈ മനുഷ്യനെ കബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ കബറിന്റെ ചുറ്റുമുള്ള അവസാനത്തെയാളും പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആത്മാവും ശരീരവും തമ്മിൽ ഒന്നുകൂടി യോജിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കബറിന്റെ അകത്തേക്ക് മലക്കുകൾ കടന്നു വരുന്നതാണ്. മലക്കുകൾ ഈ മനുഷ്യനോട് ചോദ്യം ചോദിക്കും, ആരാണ് നിന്റെ റബ്ബ്? ഓരോ ചോദ്യങ്ങൾക്കും ഭയമില്ലാതെ ബേജാറില്ലാതെ ഈ മനുഷ്യൻ മറുപടി പറയുമെന്ന് റസൂലുള്ളാഹ്. ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോ ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനെ, അല്ലാഹു റബ്ബി, അല്ലാഹുവാണ് എന്റെ രക്ഷിതാവ്, അല്ലയാണ് എന്റെ രക്ഷിതാവ് എന്ന് മറുപടി പറയുമെന്ന് ഈ മനുഷ്യൻ. അങ്ങനെ ഓരോ ചോദ്യത്തിനും മറുപടി പറഞ്ഞു കഴിയുമ്പോ മലക്കുകൾ ഈ മനുഷ്യനോട് പറയുകയാണ്, നീ നിന്റെ ഇടത് ഭാഗത്തേക്കൊന്ന് നോക്കണേ. ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോ നരകത്തിലേക്കുള്ള ഭീകരമായ വാതിൽ ഇടതുഭാഗത്ത് തുറന്നു കൊടുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹ് ആ നരകത്തിന്റെ ഭീകരവും ബീഭത്സവും ഭയാനകവുമായ രംഗം കണ്ടുകൊണ്ട് ഈ മനുഷ്യൻ എന്താളിച്ചു നിൽക്കുമ്പോ മലക്കുകൾ പറയുകയാണ്, പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, അത് നിനക്ക് പോകാനുള്ള സ്ഥലമല്ല. നീ നിന്റെ ഇട വലതു ഭാഗത്തേക്കൊന്ന് നോക്കണേ. വലതു ഭാഗത്തേക്ക് നോക്കുമ്പോ സ്വർഗത്തിലേക്കുള്ള വാതിലതാ തുറക്കപ്പെടുകയാണ്.
ആ സ്വർഗത്തിൽ അല്ലാഹു സൃഷ്ടിച്ചു വെച്ച ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള മണിമാളികകളും രമ്യഹർമ്മങ്ങളും കണ്ടു കഴിയുമ്പോ ഈ മനുഷ്യന്റെ മനസ്സ് കുളിരുകയാണ്. മലക്കുകൾ പറയുന്നു, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ, ഹശറിന്റെ മൈതാനിയിൽ വിചാരണ ചെയ്തു കഴിഞ്ഞാൽ ഈ സ്വർഗത്തിലേക്കാണ് താങ്കൾക്ക് മടങ്ങി പോകാനുള്ളത്. അവിടെ വെച്ച് ഈ ഖബറാളി പറയുകയാണ്, അല്ലാഹുവേ ഖിയാമത്ത് നാൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണേ, ഖിയാമത്ത് നാൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണേ എന്ന് അവിടെ വെച്ച് ഈ ഖബറാളി ദുആ ചെയ്യുമെന്നാണ്. അങ്ങനെ മലക്കുകൾ പിരിഞ്ഞു പോയിക്കഴിഞ്ഞാൽ, മലക്കുകൾ പിരിഞ്ഞ് യാത്രയായി കഴിഞ്ഞാൽ ആ ഖബറിലേക്ക് ഒരാഗതൻ കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ ആഗതന്റെ പ്രത്യേകത എന്താണ്? വ്യക്തിത്വമുള്ള, സുഗന്ധം പൂശിയ, ആരും കണ്ടാൽ ആദരിച്ചു പോകുന്ന, ബഹുമാനിച്ചു പോകുന്ന ഒരു മനുഷ്യൻ ഈ ഖബറാളിയുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. ഈ ഖബറാളി ചോദിക്കുകയാണ്, ആരാണ് നീ? എന്താണ് നിന്റെ ആഗമനോദ്ദേശം? ഈ വന്ന മനുഷ്യൻ പറയുകയാണ്, ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ്, ഞാൻ നിന്റെ നമസ്കാരമാണ്, ഞാൻ നിന്റെ വ്രതാനുഷ്ഠാനമാണ്, ഞാൻ നിന്റെ അധികാരകളാണ്, ഞാൻ നിന്റെ ഖുർആൻ പാരായണങ്ങളാണ്, ഞാൻ നിന്റെ ത്യാഗമാണ്, ഞാൻ നിന്റെ പ്രയാസമാണ്, ഞാൻ നിന്റെ ബുദ്ധിമുട്ടുകളാണ്. ഖിയാമത്ത് നാൾ വരെ നിന്റെ കൂടെ ഇവിടെ ഞാൻ ഉണ്ടായിരിക്കും, നിനക്ക് കൂട്ടിനായി ഞാൻ ഉണ്ടായിരിക്കും. ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഹശറിന്റെ മൈതാനിയിൽ നിന്റെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഈ മനുഷ്യൻ മറുപടി പറയുകയാണ്. അതുകൊണ്ട് ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂര്യോദയമുള്ളതുവരെ ഉറങ്ങിക്കൊള്ളുക, വിഷമിച്ചുകൊള്ളുക. കല്ലെറിയാൻ ആളുകളില്ല, കൂക്ക് വിളിക്കാൻ ആളുകളില്ല, പരിഹസിക്കാൻ ആളുകളില്ല, ബഹിഷ്കരിക്കാൻ ആളുകളില്ല. അതുകൊണ്ട് ഉറങ്ങിക്കൊള്ളുക, സമാധാനമായി ശാന്തിയുടെ മടിത്തട്ടിൽ ഈ ഖബറിന്റെ അകത്ത് നീ ഉറങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ ഉറക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇത് ഖബറിലെ രണ്ട് അവസ്ഥകളാണ്, രണ്ട് മരണത്തിന്റെ അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിവിധ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. സഹോദരങ്ങളെ, ആ മരണം നാം എല്ലാവരും വരവേൽക്കേണ്ടവരാണ്. രണ്ടാമത് പറഞ്ഞ രീതിയിലുള്ള മരണം ഭരിക്കാൻ, ആ മരണത്തിലൂടെ ഉന്നതമായ നേട്ടങ്ങൾ കൈവരിക്കാൻ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ കൈ പിടിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ ശ്രമിക്കേണ്ടതുണ്ട് നാം സഹോദരങ്ങളെ.